കർത്താവിലേക്ക് സ്തുതിയായിരിക്കട്ടെ. കുളിരാൻ വിറയ്ക്കുന്ന ഉണ്ണീശോയെ നിന്നെ ഞാൻ മുത്തുന്നു. മഞ്ഞു പെയ്തിറങ്ങുന്ന ഡിസംബർ മാസത്തിലെ ഈ ദിനങ്ങളിൽ എന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ദേവദാസി സിസ്റ്റർ കൊളേത്ത കൊച്ചുകുഞ്ഞുങ്ങൾക്ക് പറഞ്ഞുകൊടുത്ത ഈ സുഹൃത ജപമാണ്. രോഗത്തിന്റെ വേദനയിലും ഒറ്റപ്പെടലിന്റെ ആകുലതയിലും ദൈവഹിതമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്റെ കണ്ണീരിനെയും നൊമ്പരങ്ങളെയും വാഴ്ത്തി ദൈവതൃക്കരങ്ങളിൽ സമർപ്പിച്ച് സഹനങ്ങളെ സ്വർഗത്തിന്റെ കിരീടമാക്കി മാറ്റിയ കത്തോലിക്ക സഭയിലെ ഒരു അത്ഭുതം തന്നെയാണ് ദേവദാസി സിസ്റ്റർ കൊളേത്ത. കോട്ടയം ജില്ലയിലെ മനോഹരമായ മണിയൻകുന്ന് എന്ന കൊച്ചുഗ്രാമത്തിലെ മലമുകളിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ദീപമാണ്. ആ ദീപത്തിൽ നിന്നും പ്രവഹിക്കുന്ന പ്രകാശരശ്മികൾ ഇന്ന് അനേകായിരങ്ങൾക്ക് ദൈവ അനുഭവത്തിന്റെ ആഴം നൽകുന്നു. വിശുദ്ധ അൽഫോൺസാമയെ പോലെ, വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണിമരിയെ പോലെ, ഫ്രാൻസിസ്കൻ സന്യാസ സഭയിൽ നിന്ന് വിശുദ്ധ പദവിയിലേക്ക് നടന്നെടുക്കുന്ന സന്യാസിനി, ഏതാണ്ട് 42 വർഷക്കാലം നീണ്ടുനിന്ന സാംക്രമിക രോഗമെന്ന് സംശയിച്ച ഒരു അജ്ഞാത രോഗത്തിന്റെ പിടിയിൽ അമർന്നുകൊണ്ട് രോഗത്തിലും വേദനയിലും കഴിഞ്ഞ നാളുകളെ എല്ലാം പ്രാർത്ഥനയുടെ അർച്ചനയാക്കി മാറ്റാൻ സാധിച്ച ഒരു മിസ്റ്റിക്കാണ് സിസ്റ്റർ കൊളേത്ത. സങ്കീർത്തകൻ 42 നാം കാണുന്നു, എന്റെ ഹൃദയം അങ്ങേക്കായി ദാഹിക്കുന്നു, ജീവനുള്ള ദൈവമേ അങ്ങേക്കു വേണ്ടി എപ്പോഴാണ് എനിക്ക് ദൈവത്തിൽ എത്തിച്ചേരാൻ സാധിക്കുക. തന്റെ രോഗത്തിന്റെയും വേദനയുടെ നിമിഷങ്ങളിൽ തന്റെ നാഥന് വേണ്ടി കാത്തിരുന്ന കന്യക, രോഗാതുരമായ വേളയിൽ തന്റെ പിതാവും സഹോദരങ്ങളും സ്വഭവനത്തിലേക്ക് തിരികെ ചെല്ലുവാനായി ക്ഷണിക്കാനെത്തിയപ്പോൾ ആ ക്ഷണത്തെ സ്നേഹപൂർവം നിരസിച്ചുകൊണ്ട് സഭാ അധികാരികളുടെ അനുശാസനയെ പോലും സ്നേഹബുദ്ധ്യാ തിരുത്തി താൻ ആർക്കു വേണ്ടിയാണോ തന്റെ ജീവിതത്തെ മാറ്റിവെച്ചത്, തന്റെ പിതാവിനെയും സഹോദരങ്ങളെയും സ്വത്തിനെയും സൗന്ദര്യത്തെയും ഉപേക്ഷിച്ചത് ആർക്കു വേണ്ടിയാണോ ആ സ്നേഹനാഥനു വേണ്ടി തന്റെ ജീവിതത്തെ മാറ്റിവെക്കാനും അദ്ദേഹം ഒരുക്കിയ ഇരിപ്പിടത്തിൽ, മഠമെന്ന ഇരിപ്പിടത്തിൽ ആയിരിക്കുവാനും കാംക്ഷിച്ചുകൊണ്ട് രോഗത്തിന്റെയും ഏകാന്തതയുടെയും വേദനകളെ മനസ്സിലൊതുക്കിയ സിസ്റ്റർ കൊളേത്ത. സിസ്റ്റർ മേരി ബെനിനിയുടെ ആത്മാവിന്റെ സ്നേഹഗീത എന്ന കാവ്യത്തിൽ നാം കാണുന്നു, ഒരു വേളയിൽ ഒട്ടുദൂരെ നിന്ന് അതിമോദം എനിക്കായി നൽകും. തന്റെ രോഗത്തിന്റെ വേദനയുടെ നിമിഷങ്ങളെയെല്ലാം മോദമായി കാണാൻ, സന്തോഷമായി കാണാൻ സിസ്റ്റർ കൊളേത്തയ്ക്ക് കഴിഞ്ഞു. ആരോടും പരാതി പറയാതെ, പരിഭവങ്ങളില്ലാതെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ജീവിതത്തിൽ വരുന്നതിനെ നോക്കിക്കണ്ടുകൊണ്ട് ലോകത്തിന്റെ മുൻപിൽ നിസാരമെന്ന് തോന്നിക്കുന്ന കൊച്ചു കൊച്ചു നന്മകൾ മറ്റുള്ളവർക്കായി ചെയ്തുകൊണ്ട് തന്റെ നാഥനു വേണ്ടി കാത്തിരുന്ന സിസ്റ്റർ കൊളേത്ത. സെന്റ് അഗസ്റ്റിന്റെ മനോഹരമായ ഒരു വാക്യമുണ്ട്, ദൈവമേ നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ വിലയം പ്രാപിക്കുന്നതുവരെ എന്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കും. തന്റെ നാഥനു വേണ്ടി കാത്തിരുന്ന നീണ്ട കാത്തിരിപ്പിന്റെ ആ ജീവിതം, ആരോടും പരിഭവം പറയാതെ, പരാതി പറയാതെ, പരിഹാസങ്ങളെ സ്നേഹബുദ്ധിയ സ്വീകരിച്ചുകൊണ്ട് തന്റെ നാഥനു വേണ്ടി കാത്തിരുന്ന സിസ്റ്റർ കൊളേത്ത. മിസ്റ്റിക്കുകളുടെ ജീവിതത്തിൽ ഈ ലോകത്തിലെ എല്ലാ സംഭവങ്ങളും ദൈവത്തിന്റെ ഇടപെടലുകളാണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലായിടത്തും ദൈവത്തിന്റെ മഹത്വം ദർശിക്കാൻ അവർക്ക് കഴിയും. ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം സംതൃപ്തിയോടുകൂടി നേരിടാൻ അവർക്ക് സാധിക്കും. സിസ്റ്റർ കൊളേത്തയുടെ ജീവിതവും എല്ലാ രോഗത്തിന്റെ വേദനയെയും സംതൃപ്തിയോടുകൂടി കാണാൻ സിസ്റ്റർ കൊളേത്തയ്ക്ക് കഴിയും. ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് കഷ്ടപ്പാടുകൾ ഉണ്ടാകാറുണ്ട്. എങ്ങനെ നാം അതിനെ കാണുന്നു, നമ്മുടെ സമീപനം എന്ത് എന്നതാണ് പ്രധാനം. വിശുദ്ധ ഗ്രന്ഥത്തിൽ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച പരിശുദ്ധ മറിയത്തെ പോലെ ഒരിക്കൽ പോലും ദൈവത്തോട് എന്തിനെന്നെ പരീക്ഷിക്കുന്നു എന്ന് ചോദിക്കാതെ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച സിസ്റ്റർ കൊളേത്ത ഇന്ന് ഒരുപാട് പേർക്ക് അവർ മധ്യസ്ഥയായി മാറിക്കഴിഞ്ഞു. അനാഥമാക്കപ്പെട്ട ഒരുപാട് ബാല്യങ്ങൾക്ക്, ഏകാന്തത അനുഭവിക്കുന്ന ഒരുപാട് വൃദ്ധജനങ്ങൾക്ക്, നിത്യരോഗികളായി മാറിയവർക്ക്, ശുശ്രൂഷിക്കാൻ ആരുമില്ലാത്തവർക്ക്,
ശബ്ദിക്കാൻ ആരുമില്ലാത്തവർക്ക് എല്ലാം സിസ്റ്റർ കൊളയത്ത എന്ന് മധ്യസ്ഥയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ദിനങ്ങളിൽ നമുക്കൊന്ന് തിരിഞ്ഞു നോട്ടം നടത്താം. പശ്ചാത്താപത്തോടുകൂടി നമ്മുടെ അമിതമായ ഇടപെടലുകളെ, പഞ്ചേന്ദ്രിയങ്ങളുടെ ഇടപെടലുകളെ ഒന്ന് മിതത്വപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സ്വരം കേൾക്കുന്നതിനായി, ദൈവത്തിന്റെ ഇടപെടലുകൾക്കായി നമ്മുടെ സമയത്തെ മാറ്റിവെക്കാം. ദേവദാസി സിസ്റ്റർ കൊളയത്തയുടെ മധ്യസ്ഥം നമുക്കിപ്പോൾ യാചിക്കാം. സിസ്റ്റർ കൊളയത്ത പഠിപ്പിച്ചതുപോലെ മന്ത്രമധുരമായ ആ വാക്യം നമുക്കും ഓതാം. ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. നന്ദി.